അരെ വാ മതി മതി, ഇത്രയും മതി, മിടുക്കി തകർത്ത് കളഞ്ഞു. ജയിച്ചു അല്ലേ? അങ്ങനല്ലേ പാടുള്ളൂ. അതെ, വലിയ ആളല്ലേ നിങ്ങൾ, പേരുകേട്ട അച്ഛന്റെ പേരുകേട്ട മകൻ. ഞാനാരാ? നിസ്സാരയായ ഒരു പെണ്ണ്. പക്ഷെ ഒന്ന് മനസ്സിലാക്ക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെപ്പോലെ രാഭാസന്റെ മുന്നിൽ ചിലങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായൊരു കലയാണ്. എന്റെ കാലുകൾക്ക് ഇനി ഈ ചിലങ്ക ഇടാനുള്ള യോഗ്യതയില്ല. ഉള്ളിലൊരായിരം മുള്ളു കുത്തിയിറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ്. എന്നേക്കുമായി എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റ് വീഴുമ്പോ ഓർത്തോളും, അതൊരു പ്രളയത്തോളം പെരുകും. മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല. കുഴപ്പമായി. എന്താടോ? കല്ലം ചാക്ക സി എ ചെറിയാൻ പൊക്കി. ആരോ ഒറ്റിയതാ, മഫ്തിയില വന്നേ. സർക്കിൾ ഓഫീസിലേക്കാ കൊണ്ടുപോയിരിക്കുന്നെ. ചെറിയാനല്ലെങ്കിലും നമ്മളോടത്ര സുഖത്തിലല്ലോ. നീ എസ് ഐ മധുരൻ എന്ന് വിളി. തല്ലും ചവിട്ടും കിട്ടുമ്പോ അവനുള്ള സത്യം പറയില്ലേ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? ഞാനാ നീലകണ്ഠൻ, എസ് ഐ അല്ലേ? ഓഹോ, സബ് ജയിലില്ല. ശരി, അങ്ങനെയാ, റിമാൻഡില്ല, സബ് ജയില്. അവിടം വരെ പോണം, വണ്ടി റെഡിയാക്ക്. അവൻ കുറ്റം ഏറ്റിരിക്കുക. ചതയ്ക്കാൻ ഇനി ഒരിഞ്ച് സ്ഥലം ശരീരത്ത് ബാക്കിയില്ല മുതലാളി. ഈ തടി പോക്ക, ഇനി ഇതുകൊണ്ട് ജോലി എടുത്തു കഴിയാവും തോന്നുന്നില്ല. എന്ത് സഹായത്തിനും ഞാൻ പുറത്തുണ്ട്, പേടിക്കണ്ട. എന്നങ്ങനെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ടായില്ലോ സാറേ. പിന്നെ വളച്ചു കെട്ടാതെ കാര്യം ഞാനങ്ങ് പറയാം. ഒരു തുക കൈ കിട്ടണം. പെണ്ണും പിള്ളേരും പട്ടിണിയായിരുന്നല്ലോ. എന്താ വേണ്ട? 5 ലക്ഷം. ഇതിലൊരു പേശല് വേണ്ട. എന്റെ അളിയൻ വരും, തുക അവന്റെ കിട്ടണം. അതിനെന്തെങ്കിലും മാറ്റം വന്നാ ഉള്ള സത്യം കോടതിയിൽ തുറന്നു പറഞ്ഞ് ഞാൻ തടിയൂരിയെടുക്കും. ഈ 5 എന്നൊക്കെ പറയുന്നത് മുതലാളിക്കൊരു തുകയാണോ? ഏറ്റവും അവൻ സന്ദർഭം മുതലെടുക്കുകയാണ് കള്ളപ്പന്നി. ഇനി അത് നോക്കണ്ട, പെട്ടുപോയില്ലേ. എങ്ങനെയെങ്കിലും തലയൂരിയെടുക്കുകയാണ് ഇപ്പൊ വേണ്ടത്. 5 ലക്ഷം മേലേടത്തെ പറമ്പ് അല്ലേ വരരേ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആരുടെ അടുത്താ കാശ് തരാണ്ടാവുക? ഓരോരുത്തരെയും കൈയച്ച് സഹായിക്കുമ്പോ ഞാൻ പണ്ടേ പറയാറില്ലേ, നമുക്കൊരാപത്ത് വരുമ്പോ ആരും ഉണ്ടാവില്ല എന്ന്. ഇപ്പൊ അനുഭവത്തിൽ വന്നില്ലേ? താൻ പുരാണം വിളമ്പാതെ പറമ്പിന് ഒരാളെ പറയടോ. കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കാൻ നിങ്ങളൊക്കെ ഒന്ന് വാതുറക്ക്. ആളെന്ന് വെച്ചാ ഇപ്പൊ റെഡി കാഷ് കയ്യിലുള്ള ഒരാളേ ഉള്ളു, മീനാൻകുട്ടി. അവനോ? അതാ സത്യം. നാണക്കേട് ഓർക്കണ്ട, വേറൊരു വഴി ഇല്ലാത്തോണ്ടാ അവനെ തന്നെ കാണാം. ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു, ഇടനിലക്കാരൊന്നുമില്ലാതെ നീലൻ തന്നെ നേരിട്ട് വന്ന് സംസാരിക്കണമെന്നാ അവൻ പറഞ്ഞത്. മനസ്സിലായി, വേറൊരു വഴിയില്ല അല്ല വരരെ. ഇല്ല, സമയവും നമ്മുടെ കയ്യിൽ കുറവാ. എനിക്ക് നിങ്ങളോട് ഒരലോഹ്യല്ലേ. നിങ്ങളെ കൊണ്ട് അന്ന് അങ്ങനെ പറയിപ്പിച്ചതും
ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരുത്തിച്ചു എല്ലാം പടച്ചോന്റെ ഒരു കളി. എന്നാ ഞാൻ എന്റെ വില എന്ന് പറയാം. എന്താ വരരെ? ഒരു 6 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. വീരാൻകുട്ടി, അത് വല്ലാണ്ട് കുറവല്ലേ? സെന്റിന് ഒരു... എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. സമ്മതമാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കാം. ക്യാഷ് ഇപ്പൊ തന്നെ കൈത്തരും. വീരാൻകുട്ടി മുമ്പ് പറഞ്ഞത്? മുമ്പ് പറഞ്ഞാലേ നിങ്ങൾ മാറ്റിയില്ലേ? അതിൽ കൂടുതൽ വില ഞാൻ കാണുന്നില്ല. വരേ, ഓ അത് ഉറപ്പിച്ചോളൂ. നീല പറഞ്ഞ പോലെ ചെയ്യൂ. എന്നാ അങ്ങനെ തന്നെ. പാപ്പാ അതിങ്ങോട്ട് എടുത്തോളി. ഫുൾ ക്യാഷാ. അതാ വീരാൻകുട്ടിയുടെ കച്ചവടം. എഴുതിക്കലും അളക്കലും ഒക്കെ നമുക്ക് വഴിയെ നടത്താം. എന്താ വരരെ? വാപ്പാ നിങ്ങൾ തന്നെ അത് മേനോൻകുട്ടിയുടെ കയ്യിലും കൂടെ കൊടുത്തേക്ക്. വരരെ. മേലെടുത്ത പറമ്പ് കയ്യിന്ന് പോയിന്ന് വെച്ചാ വരുമാനത്തിന്റെ മൂന്നിലൊന്നും നഷ്ടപ്പെട്ടു. ഏത് കണ്ണുപൊട്ടനും 10-12 രൂപ തരുന്ന വസ്തുവാ 6 രൂപയ്ക്ക് അവൻ തട്ടിയെടുത്തത്. പോട്ടെ വാഴരെ, അങ്ങനെ നഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ട്. വാഴരെ, ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ? അത് ചിന്തിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാത്ത കാര്യമാണ്. ആ തലവര അല്ലാതെ എന്താ ഞാൻ പറയാ? എന്നാ ഇനി ചിന്തിച്ച് ഞാൻ പ്രയാസപ്പെടണ്ട. ഞാൻ ഇങ്ങനെ തന്നെയാ. അതെന്താ എന്ന് ചോദിച്ചാ ഞാൻ അങ്ങനെ തന്നെ അത്ര തന്നെ. ഇതൊന്നും അല്ലാത്തൊരു നീലണ്ടെന്ന് വെച്ചാ അത് മറ്റാരും ആയി പോവും. എങ്ങടാ മാഷേ? എങ്ങട്ടുമില്ല. എന്നാ കേറാ? ഇല്ല പോട്ടെ. അതെന്ത് പറച്ചില്ല മാഷേ? ഇങ്ങോട്ട് കയറൂന്നേ. വേണ്ട, എന്നെ വിട്ടേക്കും. ഇല്ല, തൽക്കാലം നിങ്ങളെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. കേറിയില്ലേ നീലണ്ണ പൊക്കിയെടുത്ത് ജീപ്പിലിടും. നല്ല കുട്ടിയായിട്ട് കയറിക്കേ. ബാലാജി, ബാലാജി! മാഷില്ലേ? ആരാ? അർബൻ ബാങ്കിന്ന റവന്യൂ റിക്കവറി. കൊടുക്കാവുന്ന അവധിയെല്ലാം കഴിഞ്ഞു. ഇനി ജപ്തിയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളോട് സഹകരിക്കണം. അത് അച്ഛനും കൂടി ഇവിടെ ഇല്ലാത്തപ്പോ ഞങ്ങൾ അയച്ച രജിസ്റ്റർ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയതല്ലേ? ആ നിലയ്ക്ക് കാക്കേണ്ട കാര്യമില്ല. നിൽക്കൂ, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഞങ്ങൾ ഇവിടെ ഇപ്പോ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് ഉടനെ വരാം. വിളിച്ചാർദ്ദ ചേച്ചി പോരാം. മാഷേ, അപ്പു മാഷേ. എങ്കട്ടാ കുട്ടിയെ നട്ടുശക്ക് വേണ്ടണേ? അച്ഛൻ, അച്ഛനെ കണ്ടു ചോദിപ്പിരെ. മാഷ് മംഗലശ്ശേരിയിലെ വണ്ടിയിൽ പോണത് കണ്ടല്ലോ. എന്താ കാര്യം? മാഷ് ഇങ്ങനെ മിണ്ടാട്ടം ഇല്ലാതിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മാഷേ എനിക്കതിലെ പ്രയാസമുണ്ട്. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. എന്ത് ചെയ്യാ? പിന്നെ മോളുടെ തീരുമാനം അത് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു പിടിവാശിയുണ്ടോ? തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ? അവളൊരു ഗതിയില്ലാത്തവന്റെ മോളായതുകൊണ്ട് നാണവും മാനവും പാടില്ലെന്നാ? എല്ലാം എല്ലാം എത്രയോ കാലമായിട്ട് ഞാൻ എന്റെ മോളെ കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ ചവിട്ടി അരച്ച് കളഞ്ഞില്ലേ താൻ? എന്നിട്ട് തനിക്ക് എന്ത് കിട്ടിയടോ നീല കണ്ട? തന്റെ ധാർഷ്ട്യം അഴിച്ചുമാറ്റി ആ ചെലങ്കയിലെ ഓരോ മണികളും ആ കുട്ടി എത്രയോ വർഷത്തെ കണ്ണീർ കൊണ്ട് ഉരുക്കിയെടുത്തതാണെന്ന് തനിക്കറിയോ? അറിയില്ല. അറിയണമെങ്കിൽ ദാ ഇതിനകത്ത് 3 അക്ഷരമുള്ള ഒരു വസ്തു വേണം. ഉള്ളിലെ വേദന എല്ലാം കൂടെ പുറത്തു വന്നപ്പോ കണ്ണു കണ്ടില്ല. ആശ്വസിപ്പിക്കാൻ പറയണ്ട നല്ല വാക്കുകളൊന്നും എന്റെ നാക്കിൽ വരില്ല. ഹൃദയമില്ലാത്തവനാ
ദുഷ്ടന്. പക്ഷേ നിങ്ങളുടെ ഈ കണ്ണീര് എന്റെ ഉള്ളിൽ വീണ് പൊള്ളുന്നുണ്ട്. അതെനിക്ക് നെഞ്ചു കയറി കാണിച്ചു തരാൻ കഴിയില്ല. കുറ്റമേറ്റു പറഞ്ഞും പ്രായച്ചിത്തം ചെയ്തും അനുഭവമില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പറയൂ, ഞാൻ എന്തു വേണം പറയൂ. മാഷെ, ഈ മോത്ത് നോക്കി ദേഷ്യം എന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ ഈശ്വര.